ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇവരെ നാളെ കണ്ട ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അനിൽകുമാർ. അനിൽകുമാർ, ഈ സ്ഥലത്തിന്റെ പേര് എന്താ? സ്ഥലം മേനാതി. ഏനാദി എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിൽ ചെമ്പു പഞ്ചായത്തിൽ ഏനാദി. ഏനാദി. അപ്പൊ ചേട്ടന്റെ അടുത്താണ് നമ്മൾ വന്നത്. ചേട്ടന്റെ ഗ്രാമമാണ്? ഗ്രാമമാണ്. അപ്പൊ ഇവിടെ ചേട്ടൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അല്ലേ? ഏകദേശം ഒരു 3 കിലോമീറ്ററിന് മുകളിൽ. 3 കിലോമീറ്റർ കണക്കാക്കിയാ മതി. അപ്പൊ അതെന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. നമുക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള സംവിധാനം ചെയ്യാം. അതിന് വള്ളമൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, വള്ളത്തേക്ക് വരാം. ചേട്ടൻ എന്താ പരിപാടി? എന്റെ എനിക്ക് ഇപ്പോ തടി വെട്ട് പല പരിപാടിയാ, എല്ലാ പരിപാടിയും അറിയാം. അതിന്റെ ഇടക്ക് ചെയ്താണ്. അതിനിടയിൽ ഇത് ഇവിടെ പോകാൻ നിവർത്തിയില്ലല്ലോ, വഴിയില്ലല്ലോ. അങ്ങനെ ചെയ്താണ്, അങ്ങനെ തുടങ്ങി. അത് പറയണ്ട, എന്താണ് കാണിച്ചു കൊടുക്കാം. ഇത് വലിയ വെള്ളം അല്ലേ? ആ, ഇത് വലിയ വെള്ളം. ഇന്നലെ ഒരു ഷൂട്ടിങ് അക്കരയിലുണ്ടായിരുന്നു. ഇത് ചെറിയ എഞ്ചിൻ ഉണ്ടല്ലേ? ആ, ചെറിയ എഞ്ചിൻ ഉണ്ട്. ഈ എഞ്ചിൻ വെച്ചാണ് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വെള്ളത്തിലേക്ക് വെച്ചാ മറ്റേ ഒരു ചെറിയ വെള്ളത്തിലാണ് നമ്മള് പോണ സ്ഥിതി. ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞ പാലമൊക്കെ പുളിയാറായല്ലേ? പാലം എപ്പൊ വീണെന്ന് ചോദിച്ചു. ഇവിടെ കുടുംബങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട്? ഇവിടെ അങ്ങോട്ട് വീടുകളുണ്ട്. ഇത് തമ്മിലേ ബന്ധപ്പെടാൻ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, വള്ളത്തെ മാത്രമേ പറ്റുള്ളൂ. കാരണം നേരത്തെ ഇതിലെ വഴി ഉണ്ടായിരുന്നു, വഴി അടഞ്ഞു പോയതാ. അടഞ്ഞു പോയി. ആ, ഇതിലെ പാലമൊക്കെ ജസ്റ്റ് തൊട്ട് ഇതായിട്ട് നിൽക്കട്ടെ, ഇപ്പൊ വീഴും എന്നുള്ള രീതിയില. ആ, ഓക്കെ. അപ്പൊ നമ്മളിതേ വേറൊരു പുഴയിലോട്ട് കയറാൻ പോവല്ലേ? പുഴയാണ് നമ്മുടെ പുല്ലാന്തിയാറ്. ഈ ചെറിയ പുഴയിൽ നിന്ന് നമ്മളൊരു വലിയ പുഴയിലോട്ട് കയറി. ഈ പുഴയൊക്കെ ഏകദേശം ഒരു വീതി ഒരു 15 മീറ്ററിന് മുകളിൽ ഉണ്ടല്ലോ ചേട്ടാ. 15 മീറ്റർ മേലെ ഇപ്പൊ ശരാശരി 10-15 മീറ്റർ വരെയുള്ള സ്ഥലമുണ്ട്. സ്ഥലമുണ്ട്. ഇനി എന്നാലും ഒരു 9 മീറ്ററെ തുടങ്ങും. 9 മീറ്ററെ തുടങ്ങും. തുടക്കത്തിൽ 9 മീറ്ററേ കാണുള്ളൂ. അത് കഴിഞ്ഞോട്ട് വീതി കൂടി. അത് ഈ പുഴയുടെ വീതി അനുസരിച്ച് നമ്മൾ ചെയ്തേ. അപ്പൊ നമ്മള് ആ തോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അല്ലേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കുവാണ്, അല്ലേട്ടൻ എന്താണ് ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ പുഴയ്ക്ക് വേണ്ടി ചെയ്തത്? എന്താണ് പുഴയ്ക്ക് വേണ്ടി ചെയ്തത്? പുഴ അടഞ്ഞു കിടക്കുമായിരുന്നു. അത് കാരണം തെളിക്കാതെ ഗതാഗതം, അതായത് ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായി. അത് കാരണമാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പുഴ ഫുള്ള് നകർന്ന് കിടക്കുക. പുല്ല് വന്ന് പുല്ല് കൊണ്ട് നകർന്ന് വെള്ളം നിലച്ച് കിടക്കുകയായിരുന്നു. ഒഴുക്കില്ലാതെ. അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ചേട്ടൻ അയച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം ചേട്ടൻ. ഇവിടെ ഫുൾ പുല്ലായിരുന്നു. ഫുൾ പുല്ലായിരുന്നു. വെള്ളം ഒരു കാരണവശാലും പോയല്ലോ, ചെറിയ വെള്ളേ പോകുള്ളൂ. അപ്പൊ ചേട്ടൻ എത്ര കിലോമീറ്റർ ഇത് റെഡിയാക്കി? ഇപ്പൊ ഏകദേശം 3 കിലോമീറ്റർ. ഏകദേശം 3 കിലോമീറ്റർ എവിടെ തൊട്ട്? അതായത് കാട്ടുത്ര മുതല് കല്ലൂത്താങ്കട പോരെ. കല്ലൂത്താങ്കട പോരെ അങ്ങനെയാണ് ചെയ്തത്? ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം വഴി ഇല്ലാത്ത കൊണ്ടാണ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ രക്ഷയില്ലാത്ത കൊണ്ടാണ് തുടങ്ങി. ഞാനിപ്പോ വന്ന വഴിയൊക്കെ കണ്ട് ഫുൾ ചെറിയ വഴിയില്ലല്ലോ. ഒരു രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പുറത്തു പോകാനായിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ വള്ളത്തെ വള്ളത്തെ മാത്രമേ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ വഴിയില്ലാതെ വന്നപ്പോ ചേട്ടൻ എന്ത് ചെയ്തു? വഴിയില്ലാതെ വന്നു കഴിഞ്ഞാൽ പുഴ തെളിക്കേണ്ടി വന്നു. തെളിച്ചു. അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ ജനകീയ സമിതി വന്നേച്ചും രൂപീകരിച്ച് അവർ വന്ന്. ചേട്ടൻ എത്ര കിലോമീറ്റർ തെളിച്ചു കഴിഞ്ഞപ്പോ? 1 കിലോമീറ്റർ തെളിച്ചു കഴിഞ്ഞപ്പോഴാണ് ജനകീയ കമ്മിറ്റി വന്ന്. അവരും തെളിച്ചു. അവര് വന്ന് 6 ദിവസം കൊണ്ട് 65 ആള് 100 മീറ്റർ ചെയ്യാൻ പറ്റിയില്ല. അത്ര പറ്റുള്ളൂ? അത് പറ്റുള്ളൂ. യന്ത്രസഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തു. കുറച്ചു ദിവസം ഞാൻ കാത്തവര് യന്ത്രം കൊണ്ടുവരാനായി. കൊണ്ടിരിയാലെന്ന് കണ്ടപ്പോ ഞാനങ്ങ് തുടങ്ങി. തുടങ്ങി തീർന്നു. എത്ര നാളുകൊണ്ട്? 9 മാസം. ഈ 2 ആഴ്ച ആകുമ്പോ 9 മാസം. 9 മാസം കൊണ്ട് അങ്ങ് തെളിച്ചു. തെളിച്ചു തീർത്തു അല്ലേ? ഒറ്റക്ക്? ഒറ്റക്ക്. ഒരു സഹായമില്ല. ആ ഒരു ഇത് കഴിഞ്ഞാൽ ഒറ്റക്ക് അങ്ങ് തെളിച്ചു അങ്ങോട്ട് ചെയ്ത് തീർത്തു. അപ്പൊ അവര് ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. അവര് വന്ന് കൂടി തന്നു. കൂടി അവരെ കൊണ്ടായില്ല. അങ്ങനെ അവർ ഇട്ടേച്ച് പോയത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജെ സി ബി ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞേച്ച് അവര് പോവുകയാണ് ചെയ്ത്. ചേട്ടാ അങ്ങ് തുടങ്ങിയത് പറഞ്ഞിടത്തോളം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചേണ്ടത്. ഇപ്പൊ ഇങ്ങോട്ട് തിരിയുമ്പോ ഒക്കെ കണ്ടത് കണ്ടത് എന്ത് ഭംഗിയാന്ന് നോക്കി. ടൂറിസത്തിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. എനിക്ക് തടി വെട്ടുണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ചേട്ടാനിയന്മാർ ഞങ്ങള് 5 പേരാണ്. 3 പെങ്ങന്മാരുണ്ട്. 7 പേരും വിവാഹിതരാണ്. ഞാൻ വിവാഹിതനല്ല. അതെന്താണ്? ഒന്നും ആയില്ല. അങ്ങനെ വന്നങ്ങനെ അങ്ങനെ നിന്ന് നിന്നു. ഇനിയിപ്പോ വേണ്ട. ഏ, ഇനിയിപ്പോ വേണ്ട. ഇത്ര പ്രായമൊക്കെ. ഇനി എത്ര വയസ്സുണ്ട്? ഇപ്പൊ 53 ആയത്. 53 എന്ന് പറഞ്ഞാൽ പകുതി ആയിട്ടുള്ളു. പകുതി ആയിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ചേട്ടാ? ആ, നല്ല ഭംഗി.
ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ്, ടൂറിസത്തിനൊക്കെ പറ്റിയ സ്ഥലം. അതെ, മറ്റേ പക്ഷേ വീർക്കാക്കയൊക്കെ പറക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോ വീതി കുറവല്ലേ? വീതി കുറവാണ്, ഇവിടെ ഭയങ്കര തട്ടലാണ്. ഈ ഇങ്ങനെ തള്ളി നിക്കണ കാരണം ഇവിടെ മണ്ണ് ഇങ്ങനെ കൂടി നിൽക്കുക കൂടി നിൽക്കുകയാണ്. ഈ മണ്ണെന്ന് എടുത്ത് മാറ്റിയാലും ഇവിടെ പുഴ നേരെ കിടക്കും. മാറ്റിയില്ല, ഇവിടെ എന്താ വള്ളമൊക്കെ? ഇവിടെ ചെറിയ വള്ളങ്ങള് ഒഴുക്കിന് കയറി വരുമ്പോ തട്ടി മറച്ചു കളയുക ഇവിടെ അല്ലേ. അതായത് നമ്മുടെ പുലിമുട്ട് പോലുള്ള ഒരു സംവിധാനമാണ് അന്നേരം ഒഴുക്ക് വരുമ്പോഴേ. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ ആരെങ്കിലും സഹായിച്ചാൽ നല്ലതായിരിക്കും. നല്ലൊരു ചെലവ് ഈ പുല്ലൊക്കെ മാറ്റി ചെളിയെടുത്ത് നിൽക്കുവല്ലേ പുലിമുട്ട് പോലെ. പുലിമുട്ട് പോലെ. അപ്പൊ നമ്മൾ ഈ ചെള്ളം ഇത് വള്ളത്തേലെടുത്ത് മാറ്റണം. മാറ്റണം, ഇച്ചിരി പണിയുണ്ട്. പണിയുണ്ട്. ജെ സി ബി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കലക്കി നികത്തി കളയുണ്ട്. അന്നേരം പിന്നെ ആഴം കുറയും. ആഴം കുറയും. ഇതാവുമ്പോ എടുത്ത് വെള്ളമൊക്കെ വരുമ്പോ അതുപോലെ വള്ളങ്ങളൊക്കെ വരാറുണ്ട്. വെള്ളം വരാറുണ്ട്. ഒരുപാട് വള്ളങ്ങളൊക്കെ പോകുന്നതല്ലേ ഇപ്പൊ? ഒരുപാട് വള്ളം ഇപ്പൊ ഇപ്പഴല്ല, എപ്പോഴും പോണതാ. പക്ഷെ അന്ന് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പൊ സുഖമായിട്ട് പോകാം. ഇപ്പൊ സുഖമായിട്ട് എല്ലാവർക്കും പോവാം. ഇത് ഈ വശം, ഈ വശം ഇവിടം വരെ നമ്മൾ എടുത്ത് മാറ്റിയാൽ പുഴയുടെ ആ ഒരു വീതി. ഇതിപ്പം പുല്ല് വെട്ടാൻ പറ്റിയല്ല കാര്യം. പുല്ലരിഞ്ഞ് മാറ്റണം. അത് ചെളി ചെളി എടുത്ത് മാറ്റണം. ചെളി മാറ്റണം. നല്ല പണിയുണ്ട്. നല്ല പണി ആ ഒരു രീതി. അത് നമ്മള് ചെയ്താൽ തീരുമില്ല. തീരുമില്ല. ഇവിടെ ഒരു കടവിൽ അടുക്കുവാണ്. ഇതൊക്കെ ഇത് ഭംഗിയല്ലേ, മറ്റേ ഈ പുഴ സിനിമയിലെ കാണുന്ന പോലത്തെ സ്ഥലമൊക്കെ. അപ്പൊ ഈ പുഴയെ കൂടി കൂടുതലായിട്ട് പോകുന്നത് നമ്മുടെ മീൻപിടുത്തക്കാരല്ലേ? മീൻപിടുത്തക്കാരുണ്ട്, അല്ലാതെ ഉണ്ട് ജെത്തുകാര്, അങ്ങനെ കുറെ ആളുകൾ സ്ഥിരം പോകുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും ദേ ഇനി അടിപൊളിയായിട്ട് ഇതുവഴി പോകാൻ പറ്റും. ഇങ്ങനെ വരുന്ന വഴി അനിലേട്ടൻ്റെ ഒരു ഫ്ലക്സ് ഒക്കെ ഞങ്ങൾ അവിടെ കണ്ടു വീട്ടിൽ വെച്ചേക്കണത്. അപ്പൊ അല്ലേട്ടോ, ക്ഷേക്കാൻ തന്നെ. ഓക്കെ, എല്ലാവിധ ആശംസകളും. ആശംസകൾ. ഓക്കെ.